അനുഗ്രഹമേറിയ ഈ നല്ല നിമിഷത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ പാദത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ വരാൻ, ദൈവത്തിൻ്റെ ജീവനുള്ള തിരുവെഴുത്തിനെ കേൾക്കാൻ കർത്താവ് നമുക്ക് തന്ന ഈ നല്ല അവസരം, നല്ല ഭാഗ്യം, ഇവയെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ആഴമേറിയൊരു ചിന്തയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഇന്ന് ഞാൻ ചോദിക്കുകയാണ്. അത്രയും പ്രയോജനമുള്ളതും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമാകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഒരു ദൈവവൈതൽ. അവൻ്റെ ജീവിതത്തിൽ അനുദിനം അനുദിനം പരിശോധിക്കേണ്ട ഒരു മേഖലയാണ് അവൻ്റെ ആത്മീയ വളർച്ച. ഒരു വ്യക്തിക്ക് ആത്മീയ വളർച്ചയ്ക്ക് ഘടകങ്ങളുള്ളതുപോലെ തന്നെ ആത്മീയ തളർച്ചയ്ക്കും അവന് ഘടകങ്ങളുണ്ട്. ഒരു വ്യക്തി ആത്മീയ ജീവിതത്തിൽ പണിയപ്പെടുന്നത് പോലെ തന്നെ അവൻ ആത്മീയ ജീവിതത്തിൽ തകർന്നു പോകാനും ഇടയുണ്ട്. എന്നാൽ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഘടകങ്ങൾ എന്താണ് എന്നും തളർച്ചയുടെ ഘടകങ്ങൾ എന്താണ് എന്നും ഒരു വ്യക്തി വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതിന് പത്രോസ് ലിഖ എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും തിരുവെഴുത്തുകൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുക്കാം. ദൈവകൃപയിൽ പരിപൂർണമായി നമുക്ക് ശരണപ്പെടാം. കർത്താവ് ഇതിനകത്ത് നിന്ന് നമ്മോട് ഹൃദ്യവും വ്യക്തവും ആഴവുമായി സംസാരിക്കാൻ. പത്രോസ് ലിഖ എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവിൻ. ഒരു വ്യക്തിയുടെ വീണ്ടും ജനിച്ച രക്ഷയുടെ സന്തോഷമറിഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു പുതിയ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരിക്കലും മാറിപ്പോയിക്കൂടാത്ത ഒരു സ്വഭാവമാണ് വാഞ്ച എന്നത്. വാഞ്ച എന്നാൽ ദാഹം, ആഗ്രഹം, ആ കൊതിക്കുന്ന കാര്യത്തെ നേടാനുള്ള ആർജവം എന്നൊക്കെ നമുക്ക് അതിന് അർത്ഥം കൊടുക്കാം. നിങ്ങളുടെ ഉപാധികളില്ലാത്ത വാഞ്ചയാണ് ദൈവത്തിൻ്റെ ശക്തിയും അധികാരവും അഭിഷേകവും നിങ്ങളുടെ മേലേക്ക് പകരാനുള്ളതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വാഞ്ചയ്ക്കും അതീതമായ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. നിങ്ങൾക്ക് അഭിഷേകം പ്രാപിക്കാൻ, നിങ്ങൾക്ക് കർത്താവിൽ പ്രയോജനപ്പെടാൻ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കയ്യിലെ ആയുധമായി മാറാൻ ഈ ഭൂമിയിലും വിശുദ്ധ ബൈബിളിലും ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ അധികമായി മറ്റൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. വാഞ്ച, ഒരു വ്യക്തിക്ക് ദൈവത്തിങ്കിൽ നിന്ന് സ്വീകരിക്കാൻ അവൻ വാഞ്ചിക്കുക എന്ന ഒരു വലിയ കടമ്പ അവന് കടക്കാനുണ്ട്. കടക്കുകയല്ല, ആ ഒരു വലിയ ഒരു ദൗത്യം അവൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. വാഞ്ചിക്കുക, എനിക്കൊരു ആഗ്രഹം പോരാ, എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. എന്നാൽ എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടേ പറ്റൂ, ഇത് ആഗ്രഹമല്ല, ഇതൊരു വാഞ്ചയാണ്. അതുകൊണ്ടാണ് പത്രോസ് അവിടെ ആഗ്രഹിപ്പിൻ എന്ന് പറയാതെ വാഞ്ചിപ്പിൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഒരു വിടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഗ്രഹം പോരാ, വാഞ്ച വേണം. ഒരു ശുദ്ധീകരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ആഗ്രഹം പോരാ, വാഞ്ച വേണം. ഒരു ദൈവിക ജയം നിങ്ങളുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ആഗ്രഹം പോരാ, വാഞ്ച വേണം. റാബ ഖാസൽ ഖാരാബ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ വളരണമെങ്കിൽ ഒരാഗ്രഹം പോരാ, വാഞ്ച വേണം. ഹല്ലേലൂയ. എന്നാൽ ഒരു വ്യക്തി ആത്മീയ വളർച്ചയിലേക്ക് എത്തുന്നതിന് മുൻപേ അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട എമർജൻസിയായി
ചെയ്യേണ്ട ഒരു ഭയങ്കരമാകുന്ന ശുദ്ധീകരണത്തെക്കുറിച്ച് പത്രോസ് ലീഗ അവിടെ പരാമർശിച്ചിരിക്കുന്നു. ഒരു വ്യക്തി ആത്മീയ വളർച്ചയിലേക്ക് എത്തുന്നത് വായിച്ചതായ രണ്ട് വാക്യങ്ങളിൽ രണ്ടാമത്തെ വാക്യത്തിൽ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ വാക്യത്തിൽ അവൻ ആത്മീയ വളർച്ച എന്ന പാതയിലൂടെ നടക്കേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് ആത്മീയ വളർച്ചയിലേക്ക് നടന്നെത്തണമെങ്കിൽ അവൻ ചിലതിനെ കടന്നു വന്നെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ വാക്യം പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആത്മീയ വളർച്ച ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ നിങ്ങൾക്ക് അത്രയും പവർഫുൾ ആയിട്ട് നിൽക്കണമെങ്കിൽ, നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതം ഫ്ലോപ്പ് ആകാതെ കൊണ്ടു നടക്കണമെങ്കിൽ, ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് നിങ്ങൾക്ക് പകുത്തു തന്നിരിക്കുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ ഇടത്തരമാകട്ടെ എന്തൊരു ഗിഫ്റ്റും നിങ്ങൾക്ക് സൂക്ഷിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വായിച്ച ഒന്നാമത്തെ വാക്യം നമ്മുടെ ജീവിതത്തിൽ നാം പാലിച്ചേ പറ്റൂ. ദൈവമക്കളെ, നമുക്കൊത്തിരി നിങ്ങൾക്ക് നിങ്ങൾ യേശു ഈ ഒരു വാക്യം ഞാൻ വായിച്ചിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ വാക്യം ഒന്ന് നോക്കി. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്, ഈ ഒന്നാമത്തെ വാക്യം ഒന്നു വിടാതെ, ഒന്നാമത്തെ വാക്യത്തിലെ ഒരു പോയിന്റും ഒരു കാര്യവും വിടാതെ ഒരു വ്യക്തി സർട്ടിഫൈഡ് ആയാൽ മാത്രമേ അവനെ ഞാൻ രണ്ടാമത്തെ വാക്യത്തിലോട്ട് പ്രവേശനം കൊടുക്കുന്നുള്ളൂ. ഞാനല്ല ദൈവം. ശ്രദ്ധിച്ചു കേൾക്ക്, ഒന്നാമത്തെ വാക്യത്തിലെ ഒരു വാക്ക് പോലും, ഒരു കുത്തുപോലും, കോമ പോലും ഉപേക്ഷിക്കാതെ, വിടാതെ, ഫെയിലാകാതെ എല്ലാ കാര്യങ്ങളിലും, ഏതിലാ, സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും, അഞ്ച് കാര്യങ്ങൾക്കകത്ത് അവൻ ജയിച്ച് ദൈവത്തിങ്കൽ നിന്ന് സർട്ടിഫൈഡ് ആയാൽ മാത്രമാണ് അവന് സ്പിരിച്വൽ ഗ്രോത്ത് എന്ന ഒരു അനുഭവത്തിലേക്ക് അവന് പ്രവേശിക്കാൻ സ്വർഗം അനുവാദം കൊടുക്കുന്നുള്ളൂ. യേശു കർത്താവ് പറഞ്ഞ കാര്യം തന്നെ പ്രവർത്തിച്ചിരുന്നു. യേശു കൽപ്പിച്ച കാര്യം രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരാതെ നാവുകൊണ്ട് പറഞ്ഞത് തന്നെ നടന്നിരുന്നു. സൗഖ്യമാക എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാഗിക സൗഖ്യം പ്രാപിച്ച് വേറെ രണ്ട് ദിവസം കൂടെ വന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് ഘട്ടം ഘട്ടമായി വിടുതലെടുക്കാം എന്ന് യേശു ക്രിസ്തു പറഞ്ഞു വിട്ട ഒരൊറ്റ കേസ് പോലും ഇല്ല. അത് ആ ജീവിത ശൈലിയിലെ പ്രത്യേകതയാണ്. യേശുവിനെ പോലെ തത്തുല്യമായി സമാന്തരമായി ചൂണ്ടിക്കാണിക്കാൻ വിശുദ്ധ ബൈബിളിൽ ഒരു വിശുദ്ധനില്ല. യേശുവിൻ്റെ ജീവിതം പോലെ ജീവിതം കാത്തുസൂക്ഷിച്ചിരുന്ന സമതുല്യമായിട്ടുള്ള മറ്റൊരു വ്യക്തിയില്ല. ഒരു സ്ലീഹമാരെയും നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ഇതുപോലെ തന്നെ അദ്ദേഹം, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് അദ്ദേഹം എന്ന് പറയുവാൻ സമതുല്യമായി ആരുമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നത്, അവനെ പോലെ ആരാധ്യൻ വേറെയില്ല എന്ന്. യേശു ക്രിസ്തു ഹാൻഡിൽ ചെയ്ത ഒരു കേസിൽ പോലും ഭാഗിക വിടുതൽ നടന്നതായിട്ടോ, രണ്ട് മൂന്ന് വട്ടം ഒരു ആവശ്യത്തിൻ്റെ വിടുതലിന് വരേണ്ടി വന്നതായിട്ടോ, നടക്കാഞ്ഞതായിട്ടോ ബൈബിൾ പറയാത്തതിൻ്റെ കാരണം കർത്താവിൻ്റെ ലൈഫിലുള്ള, കർത്താവിൻ്റെ ജീവിത രീതിയിലുള്ള, യേശുവിൻ്റെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രത്യേകതയായിരുന്നു. കർത്താവ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് തൻ്റെ സ്പിരിച്വൽ ലൈഫിനായിരുന്നു. ഏറ്റവും കൂടുതൽ താൻ ബന്ധം കീപ്പ് ചെയ്തത് സ്വർഗവുമായിട്ടായിരുന്നു. ഞാൻ ഇന്ന് വളരെ താല്പര്യത്തോടെ, ആത്മനിറവോടെ ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, മക്കളെ, ഒരാത്മീയ വളർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗവുമായി ബന്ധമുള്ളൊരു വ്യക്തിയായിരിക്കണം.
നിങ്ങളൊരു സ്പിരിച്വൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നു എങ്കിൽ, ഞാനിന്ന് വേറെ ഒരു മേഖലയും തൊടുന്നില്ല കേട്ടോ, ഇന്ന് വേറെ ഒരു മേഖലയും തൊടുന്നില്ല. ഈ പാസ്റ്റർക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടം ആത്മീയ കാര്യങ്ങളെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ ഇഷ്ടം ആത്മീയ ജീവിതത്തെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഇഷ്ടവും ആത്മാവിനെ കുറിച്ചാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ ഈ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കകത്ത് വളരെ താല്പര്യത്തോടെ കയറുന്ന ഒരു കൂട്ടം ജനം, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റേതൊക്കെ മേഖലകൾ നിങ്ങൾ വീക്കായി പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതിനേക്കാൾ അധികം നിങ്ങൾ ദുഃഖിക്കണം. നിങ്ങളുടെ ആത്മീയ ജീവിതം, ആത്മീയ മേഖലയ്ക്ക് ഇടിവും പൊട്ടലും വന്നിട്ടുണ്ടെങ്കിൽ, അതെ ദൈവമക്കളെ, ഈ ഭൂമിയിൽ നിങ്ങൾ നേടുന്നതൊന്നുകൊണ്ടും നമുക്ക് മെയിൻ്റനൻസ് ചെയ്ത് എടുത്ത് റിപ്പയർ ചെയ്ത് വീണ്ടും റീഫർബിഷ് ചെയ്ത് വീണ്ടും റിന്യൂ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒന്നല്ല ആത്മീയ ജീവിതം. എന്നാൽ നീ ആത്മീയ ജീവിതത്തിൻ്റെ കെട്ടുറപ്പ് പരിശോധിച്ച് അതിനകത്ത് വിട്ടുവീഴ്ചകളില്ലാത്തൊരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അതുകൊണ്ട് നിന്റെ സകല മേഖലകളെയും പണിത് നവീകരിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ കർത്താവ് ദൈവരാജ്യത്തിൽ ഒരു അതിപ്രധാനവും അതിശക്തവുമാകുന്നൊരു മർമ്മം ജനത്തെ പഠിപ്പിച്ചതിൻ്റെ കാരണം അത് തന്നെയാണ്. ആദ്യം അവൻ്റെ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും. സുഹൃത്തെ, മുമ്പേ എന്ന് പറയുമ്പോൾ സകലത്തിനും മുൻപേ, നിങ്ങൾ ഉറക്കം, രാത്രിയിലത്തെ ഉറക്കം കഴിഞ്ഞ് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ മുമ്പേ അവൻ്റെ രാജ്യം അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. മുമ്പേ അവനെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും മുമ്പേ അവൻ്റെ മുഖം കണ്ടിട്ട് പോകുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കട്ടെ. വേറെ ആരെ വിളിക്കുന്നതിനേക്കാൾ മുമ്പേ അവനെ വിളിക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ആരെ സ്നേഹിക്കുന്നതിനേക്കാളും മുമ്പേ കർത്താവിനെ സ്നേഹിക്കുന്നൊരു സ്വഭാവം, ആരെ കൂട്ടുന്നതിനേക്കാളും മുമ്പേ അവനെ കൂട്ടുന്നൊരു സ്വഭാവം, ആരെ വിശ്വസിക്കുന്നതിനേക്കാൾ അധികം മുമ്പേ അവനെ വിശ്വസിക്കുന്നൊരു സ്വഭാവം. മക്കളെ, നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം പരാജയപ്പെടത്തില്ല. നീ ആത്മീയ ജീവിതത്തിൻ്റെ കെട്ടുറപ്പ് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഇത്രയും ഗഹനമായി നമുക്ക് പഠിക്കാനും ചിന്തിക്കാനും ചിന്തിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പ്രയോജനപ്പെടുത്താനും കഴിയണമെങ്കിൽ പത്രോസ് പഠിപ്പിച്ച ഒന്നാമത്തെ വാക്യം വളരെ 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 കാര്യമായി നാം പഠിച്ച് മനസ്സിലാക്കി കണ്ടെത്തി ചികിത്സിച്ചു മുമ്പോട്ട് പോയെങ്കിലേ പറ്റൂ. രണ്ടാമത്തെ വാക്യത്തിൽ ഒരു വ്യക്തി എത്തുന്നത് ഒന്നാമത്തെ വാക്യം ചെയ്യിച്ചാലേ ഉള്ളൂ. ആ ഒന്നാമത്തെ വാക്യമാണ് നാം വായിച്ചത്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും, ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അയ്യോ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വെറുതെയൊക്കെ നമ്മളിങ്ങനെയൊക്കെ ബോസ്റ്റ് ചെയ്ത് പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് കേട്ടെ. ആകയാൽ എല്ലാ ചതിവും വ്യാജഭാവവും, ഈ വ്യാജഭാവത്തിൻ്റെ അനന്തരഫലവും ഭവിഷ്യത്തും, ദൈവമക്കളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള തകർച്ചകളായിരിക്കും. വ്യാജഭാവം നമ്മൾ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ടോ? നമ്മൾ നടന്നു വരുമ്പോൾ നമ്മളെക്കുറിച്ചായിരിക്കും കാര്യമായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളെക്കുറിച്ചായിരിക്കും കുത്തി 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 സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് നമ്മൾ വരുന്നത് കാണുമ്പം മൊത്തത്തിൽ അവരുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറി നമുക്ക് അനുകൂലമായി തിരിഞ്ഞിട്ട് അയ്യോ എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചു പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? പക്ഷെ നമുക്ക് തന്നെ സംശയമുണ്ട്, ഇവർ നമ്മളെക്കുറിച്ച് അല്ലയോ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നേ എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് ചില സൈനൊക്കെ അവർ കാണിക്കുന്നത് അതെ വരുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട് കേട്ടോ എന്നുള്ള രീതി കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടാവും. എന്നാലും പെട്ടെന്ന് നമ്മളെക്കുറിച്ച് ദോഷം പറഞ്ഞുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ഭാവം മാറി നമുക്ക് അനുകൂലമായി തിരിയുന്നത് പോലെ കാണിക്കുന്നത് വ്യാജഭാവമാണ്. ഒരാളുള്ളപ്പോൾ ഒരു സ്വഭാവം, അയാളുടെ അസാന്നിധ്യത്തിൽ വേറൊരു സ്വഭാവം, വ്യാജഭാവമാണ്. ആൾക്കാരുടെ മുമ്പിൽ വരുമ്പോൾ ഭയങ്കര മാന്യൻ, ഭക്തൻ, സിദ്ധൻ എല്ലാമാണ്. എന്നാൽ ആള് മറയുമ്പം തികച്ചും ജടികമായി നിൽക്കുന്നൊരവസ്ഥ, വ്യാജഭാവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ വ്യാജഭാവത്തിൽ വരുന്ന വ്യത്യാസം, എല്ലാം വ്യാജഭാവമാണ്.
ഇല്ലാത്തത് ഉണ്ടാക്കിയെടുക്കുന്നതെല്ലാം വ്യാജഭാവമാണ്. ഇല്ലാത്ത സ്നേഹം ഉണ്ടാക്കി പ്രകടിപ്പിക്കുന്നത് വ്യാജഭാവമാണ്, വ്യാജഭാവമാണ്. കർത്താവ് ദൈവത്തിൻ്റെ ഭാവത്തിൽ ഒരു വ്യക്തിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവനായി വെച്ച് കെട്ടിയേക്കുന്ന വ്യാജഭാവങ്ങളിൽ നിന്ന് അവൻ പുറത്തു വന്നേ പറ്റൂ. സുഹൃത്തെ, നിന്റെ രഹസ്യവും പരസ്യവും ദൈവത്തിന് മറയല്ല. ബ്രദറെ, നിന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ദൈവത്തിന് മറയല്ല. നമുക്കൊരു വ്യക്തിയുടെ മുമ്പിൽ നമുക്ക് നല്ല മാന്യനായ നമ്മളെ തന്നെ അവതരിപ്പിക്കാം, അവതരിപ്പിച്ച് അവനെ വീഴ്ത്താം. പക്ഷെ സുഹൃത്തെ, നിന്റെ രഹസ്യ ജീവിതം കാണുന്നത് ദൈവമാണ്. ആ മനുഷ്യൻ നിന്നെ അംഗീകരിക്കും, പക്ഷെ നിന്നെ ദൈവം അംഗീകരിച്ചാലേ, ശ്രദ്ധിക്കുക, നിന്നെ ദൈവം അംഗീകരിച്ചാലേ നിനക്ക് ആത്മീയ വളർച്ച എന്ന ആ അസാധാരണ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. വെറുതെ അല്ല, വെറുതെ അല്ല, നാം ദൈവത്തിന് പ്രീതിയുള്ള പാത്രങ്ങളായി മാറുമ്പോഴാണ്. നിങ്ങൾ ദൈവത്തിന് പ്രീതിയുള്ള പാത്രങ്ങളാകാൻ പരിശ്രമിക്കുമ്പോഴെല്ലാം നിനക്കെതിരെ പുറകിൽ നിന്ന് കുത്താനും സൈഡിൽ നിന്ന് കുത്താനും നിന്നെക്കുറിച്ച് അപവാദം പറയാനും കുപ്രചരണങ്ങൾ നടത്താനും വേണ്ടാധീനം പറഞ്ഞു വരുത്താനും നിന്റെ പേര് ദുഷ്കീർത്തിപ്പെടുത്താനും നിന്റെ ശുശ്രൂഷയ്ക്ക് അപമാനം വരുത്താനും പുറകെ ആള് കച്ച കെട്ടിയിറങ്ങും. പക്ഷേ നീ ദൈവത്തിന് പ്രീതിയുള്ളവനാണെങ്കിൽ ഇതൊക്കെ ഒരു മഞ്ഞിന്റെ മേൽ സൂര്യഗണം പതിക്കുമ്പോൾ ഉരുകിപ്പോകുന്ന പോലെ മാറും. സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ളൂ മഞ്ഞിന്റെ ടൈം. ആമേൻ. സൂര്യന്റെ കിരണങ്ങൾ തട്ടുന്നത് വരെയുള്ളൂ ഈ മഞ്ഞു പോലത്തെ പുകയുടെ സമയം. ചില മഞ്ഞു പുക കണ്ട് നീ പേടിക്കരുത് കേട്ടോ, ചില പുകമറ കണ്ട് നീ പേടിക്കരുത് കേട്ടോ. പുകമറയ്ക്കൊരു കാറ്റടിക്കുന്നത് വരെയുള്ള ആയുസ്. ഓ റബക സെഖേ നോ ഗ്ലോറിയ ഹസി. ചില പുകമറയാണ് നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമെങ്കിൽ, ചില മൂടൽ മഞ്ഞാണ് നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമെങ്കിൽ കർത്താവിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ഒരു കാറ്റടിക്കുന്നത് വരെയുള്ളൂ പുകമറയുടെ സീസൺ സമയം, ഒരു സൂര്യഗണം പതിക്കുന്നത് വരെയുള്ളൂ മഞ്ഞിന്റെ ടൈം. ചില നാളുകളിൽ ഈ മറ കൊണ്ട് നിനക്കൊന്നും കാണാൻ കഴിയത്തില്ല, ചില നാളുകളിൽ ഈ മറ കൊണ്ട് നിനക്കൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല, ഒന്നും ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയത്തില്ല. പക്ഷെ സുഹൃത്തെ, ദൈവാത്മാവ് പറയുന്നു കാറ്റടിക്കുന്നത് വരെയുള്ളൂ, സൂര്യഗണം പതിയുന്നത് വരെയുള്ളൂ. ഹല്ലേലൂയ. സകല ദുഷ്ടതയും ഇന്ന് ഈ ചാനൽ എഫഥാ ഇൻ ജീസസ് മിനിസ്ട്രീസിന്റെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നമ്മുടെ ഈ മിനിസ്ട്രിയോടുകൂടെ ചേർന്ന് നിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഈ വചനം നിർബന്ധമായും സ്വീകരിക്കണം. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ആരും വെറുതെ കുറച്ച് സംസാരിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനയെ വിധിച്ചോട്ടെ, പക്ഷെ അവർ വിധിക്കുന്നതിൽ കഴമ്പുണ്ടാകരുത്. നിങ്ങളെ അപവാദം പറഞ്ഞോട്ടെ, പക്ഷെ അവർ പറയുന്നതിൽ അർത്ഥമുണ്ടാകരുത്. ഒരിക്കലും ചോദിക്കരുത് എല്ലാ ദിവസവും വൈകുന്നേരം കുത്തിയിരുന്ന് ഇതാണോ നീ കേൾക്കുന്നത്, ഇങ്ങനെ സംസാരിക്കാനാണോ നീ ഇതിരുന്ന് കേൾക്കുന്നത്, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണോ നീ ഇതിന് ഈ ഇരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നേ, ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് ഈ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണോ നീ എല്ലാ ദിവസവും ഈ ഫോണും കുത്തിയിരിക്കുന്നേ എന്ന് ചോദിക്കേണ്ട ഇടവെക്കരുത്. ദൈവാത്മാവ് പറയുന്നു, ഒരാത്മീയ വളർച്ചയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ നുണയും സകല ദുഷ്ടതയും എല്ലാ ചതിവും നിങ്ങളെ ചതിച്ചോട്ടെ, പക്ഷെ നിങ്ങൾ ചതിക്കരുത്. നിങ്ങളെ വിധിച്ചോട്ടെ, പക്ഷെ നിങ്ങൾ വിധിക്കരുത്. നിങ്ങളെ കുറ്റം പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങൾ കുറ്റം പറയരുത്. നിങ്ങളെ വില കുറച്ച് സംസാരിച്ചോട്ടെ, നിങ്ങൾ വില കുറച്ച് സംസാരിക്കരുത്. നിങ്ങളെ വെറുത്തോട്ടെ, പക്ഷേ നിങ്ങളെ വെറുക്കരുത്, നിങ്ങൾ വെറുക്കരുത്. ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിലും തളർന്നുകൂടാത്ത ഒരനുഭവമാണത്.
ആത്മീയത കൊണ്ടല്ലാതെ, ആത്മീയ ജീവിതത്തിലെ ശക്തി കൊണ്ടല്ലാതെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാനും ചില സമയങ്ങളിലൊക്കെയെങ്കിലും വീണിങ്ങനെ പോകും എന്ന് തോന്നുമ്പോ ഉടനെ കർത്താവിന്റെ ആത്മാവ് ഒന്ന് ബലപ്പെടുത്തടാ, അവര് നിന്നെ വെറുത്തോട്ടെ നീ വെറുക്കരുത്, എടാ അവര് നിന്നെ കുറ്റം പറഞ്ഞോട്ടെ നീ പറയരുത്, എടാ അവരെന്തോ പറഞ്ഞോട്ടെ നീ അതിന് നോ, ബിക്കോസ് എന്റെ സൈലൻസ്, ഓ മൈ ഗോഡ്, എന്റെ സൈലൻസ് ആഗ്രഹിക്കുകയും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ദാഹിക്കുകയും ചെയ്യുന്നൊരു ദൈവം എനിക്കുണ്ട് മക്കളെ. എനിക്ക് ഞാൻ വ്യക്തമായി തിരിച്ചറിയുന്നു, ഈ ഇന്നത് ഇത് ആത്മീയ വളർച്ചയിൽ നിന്നിട്ട് ആത്മീയ തളർച്ച ബാധിച്ച, ഞാൻ ആത്മീയമായി വളരാൻ ശ്രമിച്ചിട്ട് എന്താ എനിക്ക് പ്രയോജനം, എന്റെ ജീവിതത്തിൽ ഇത് തന്നെ അല്ലേ എന്ന് ചിന്തിച്ച് ആത്മീയ തളർച്ചയിലേക്ക് പോയിപ്പോകുന്ന ചില വ്യക്തികളോടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. എന്നോട് കർത്താവിന്റെ ഉള്ളത്തിൽ പറയാറുണ്ട്, അവരെന്തോ പറയട്ടെ നീ അത് ലിസൺ ചെയ്യണ്ട, ലിവ് ഇറ്റ്, നീ എങ്കിലേക്ക് തിരിയ, എടാ നീ അതിന് മറുപടി പറയാൻ പോകണ്ട, നീ സൈലന്റ് ആക, ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം. ദൈവമക്കളെ, അവരുടെ ഒന്നും കയ്യും കാലും അടിച്ചൊടിച്ചിടാന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞത്, നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുന്നിടത്ത് അവരുടെ മനസാക്ഷി കുത്തിലൂടെ സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരുടെ മനസാക്ഷി കുത്തിലൂടെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളത്തിൽ തന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നിക്കത്തക്ക ഒരു വികാരം പരിശുദ്ധാത്മാവ് ഇളക്കി വിട്ടാൽ മോനെ നീ ജയിച്ചു. ഹല്ലേലൂയ. അല്ലാതെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ നിന്നെ നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ അവരുടെ തലയിൽ ഇടി വീഴുന്നതല്ല ആത്മീയ വളർച്ച, അത് ആത്മീയ തളർച്ചയുള്ളവരുടെ ചിന്തയാണ്. ഹല്ലേലൂയ. ആ എന്നെയാണോ പറഞ്ഞ ഇപ്പ കാണിച്ചു തരാം കർത്താവ് നിന്നെ ഇപ്പൊ കീറിക്കളയും. കീറാനും തുന്നാനും ഒന്നും അല്ല കർത്താവ് ഇരിക്കുന്നേ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ഈ പുതിയ നിയമത്തിലെ കർത്താവ് എന്ന് പറയുന്നത് സ്നേഹമാണ് കേട്ടോ. റിയൽ ലവ് നമ്മളെ ആ നമ്മുടെ മുമ്പിൽ എക്സിബിറ്റ് ചെയ്യാനാണ് യേശു വന്നത്. കീറാനും തുന്നാനും പകുതി കട്ട് ചെയ്ത് കളയാനൊന്നും അല്ല, നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് സ്നേഹിക്കുന്ന ഒരു യേശുവാണ്. യേശുവിന്റെ സ്നേഹമാണ് ഇന്നത്തെ നമ്മുടെ ജീവിതം. അല്ലാതെ നമ്മളൊന്നും മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തോണ്ടൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നേ. കർത്താവിന്റെ സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ഈ മൈക്കൊക്കെ പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ നമ്മളൊന്നൊരു യോഗ്യത പോലും ഇല്ല എന്നുള്ളത് വ്യക്തമായി നമ്മൾ തിരിച്ചറിയുക. എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കൃപയാലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ആകയാൽ സകല ദുഷ്ടതയും എന്തോ ഞാൻ എന്തോ ആണത് കൊണ്ടാണ് ആയതുകൊണ്ടാണ് ദൈവം എന്നെ, ഓ മൈ ഗാഡ്, എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്, എൻ്റെ ഉപവാസം കൊണ്ടാണ്, നമ്മൾ ഒരുമിച്ച് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട്, ഒന്നും അല്ല. നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാലും കേൾക്കണമെങ്കിലും ദൈവത്തിനൊരു മനസ്സ് വേണ്ടേ? പ്രൈസ് ടു ജീസസ്. അതുകൊണ്ട് ഓർക്കുക, ആത്മീയ വളർച്ചയിൽ പോകുന്ന നിങ്ങളെ ആത്മീയ തളർച്ചയിൽ തള്ളിയിടുക എന്നുള്ളതാണ് സാത്താന്റെ ആദ്യത്തെ ലക്ഷണം. പ്രൈസ് ടു ജീസസ്. വചനം പറയുന്നു സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും നിന്റെ ജീവിതത്തിൽ നിന്ന് അസൂയ മാറിയല്ലാതെ, ചെറിയ വികാരമുള്ള അസൂയയാണെങ്കിലും വലിയ അസൂയയാണെങ്കിലും ചെറിയ കുറ്റം പറച്ചിലാണെങ്കിലും വലിയ കുറ്റം പറച്ചിലാണെങ്കിലും ഇത് നീങ്ങിയല്ലാതെ ഈ ലോകത്തിലൊരു മനുഷ്യൻ ആത്മീയ വളർച്ച വന്നതായിട്ട് അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിൻ്റെ പുറകിൽ എല്ലാം ഡ്രാമ കാണും. ഒരു വ്യക്തിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ദൈവം ഓതറൈസ് ചെയ്തിട്ടുള്ള ആത്മീയ വളർച്ചയുടെ ലക്ഷണം എന്താന്ന് ചോദിച്ചാൽ, അവനെ ദൈവം ആഗ്രഹിക്കുന്ന അളവ് വരെ വളർത്തിയതിന് ശേഷം, ഞാൻ അതാണ് യേശുവിന്റെ മിനിസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്ത്, വളർത്തിയതിന് ശേഷം ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ അവനെ ഇറക്കിയതിന് ശേഷം അവൻ പ്രസംഗിക്കുന്ന വചനം ജനത്തിന്റെ ശരീരത്തിലും ഹൃദയത്തിലും മാനിഫെസ്റ്റ് ചെയ്യും. അവനൊരു ഹീലിംഗിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ ഹീലിംഗ് നടന്നിരിക്കും. അവനൊരു ഡെലിവറൻസിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ ഡെലിവറൻസ് നടന്നിരിക്കും. അവനൊരു റിപ്പൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ അനുതാപം ഉണ്ടായിരിക്കും. അവനൊരു പാപത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ അവിടെ പാപബോധമുള്ള ജനം ഉളവായിരിക്കും. യേശു
ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഭൂമിയിലേക്ക് വന്നു. കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു, അവിടെ ദൈവരാജ്യത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസ് വെളിപ്പെട്ടു. കർത്താവ് രോഗികളുടെ മേൽ കൈവച്ചു, വിശ്വസിച്ചവരെല്ലാം തന്നെ സൗഖ്യമായി. കർത്താവ് ഭൂതങ്ങളോട് പുറത്തു പോകാൻ പറഞ്ഞു, ഭൂതങ്ങൾ പുറത്തു പോയി. യേശു എന്തിനു വന്നോ എന്തു പറഞ്ഞോ അത് സംഭവിച്ചു. കൂനി പകുതി നിവർന്നപ്പോൾ കർത്താവ് പറഞ്ഞില്ല മൂന്ന് ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നാൽ മാത്രമേ കൂനി നിവരുള്ളൂ എന്ന് പറഞ്ഞില്ല. ഒരൊറ്റ വാക്കിൽ, ഓ മൈ ഗോഡ്, ഒരൊറ്റ വാക്കിൽ, ഫസ്റ്റ് ഷോട്ടിൽ അവരുടെ ഡെലിവറൻസ് നടന്നു. കാരണം എന്താന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ ചിന്ത, യേശുവിൻ്റെ വാക്ക്, യേശുവിൻ്റെ പ്രവൃത്തി, യേശുവിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, യേശുവിൻ്റെ ലൈഫ് സ്റ്റൈൽ, എല്ലാം തന്നെ ആത്മീയ വളർച്ചയുടെ ഔന്നിത്യത്തിലായിരുന്നു. നമ്മൾ ആത്മീയ വളർച്ചയെക്കുറിച്ച് പഠിച്ചാ പോരാ, കേട്ടാ പോരാ, നമ്മൾ ആ നിലകളിൽ ജീവിക്കാൻ ദൈവവുമായി ഒരു ബന്ധം വേണം, സ്വർഗവുമായി ഒരു ബന്ധം വേണം. ഓ റമാഷേ തോനി അറഹിതാലോ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പക്ഷേ ആത്മീയ വളർച്ച ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് ഈ ആത്മീയ വളർച്ച എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ് ഈ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ബ്ലെസ്സിങ് എന്നൊരു അനുഭവത്തിലേക്ക്, അനുഗ്രഹം എന്ന അനുഭവത്തിലേക്ക് കടക്കണമെങ്കിൽ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തെ, ജഡത്തിൻ്റെ സകലത നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിയേ പറ്റൂ. സ്നാനമേറ്റ വ്യക്തിയും കോപം വന്ന ചീത്ത വിളിക്കുന്ന കാലഘട്ടമായത്. സ്നാനമേറ്റ വ്യക്തിയും നാവെടുത്ത ചീത്ത സംസാരിക്കുന്ന ഒരു വല്ലാത്ത കാലമായത്. ആള് പറഞ്ഞാൽ ഭയങ്കര വലിയ സഭയിൽ പോയി സ്നാനമേറ്റ ആളുവാ. ജീവിത രൂപാന്തരമില്ലാതെ ഒരു വ്യക്തിക്ക് ആത്മീയ വളർച്ചയും അല്ല, അവന് യാതൊരു തരത്തിലുള്ള വളർച്ചയും ഉണ്ടാകുകയില്ല. ബൈബിളാണ് പഠിപ്പിക്കുന്നത്, വിശുദ്ധ ബൈബിളാണ് പഠിപ്പിക്കുന്നത്. നന്മ ചെയ്തവൻ നന്മയ്ക്കായിട്ടും തിന്മ ചെയ്തവൻ തീക്കായിട്ടും തന്നെ വേർതിരിയും. അത് വിശുദ്ധ ബൈബിളാണ്, ആർക്കും മാറ്റാനൊക്കത്തില്ല. ഞാൻ ഈ വചനം പ്രസംഗിച്ചില്ലെങ്കിലും ആ വചനത്തിന് മാറ്റം വരാനൊന്നും പോകുന്നില്ല. സാധാരണ ഇങ്ങനെയുള്ള കാര്യം പറയുന്നത് അധികം ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യം പറയുന്നതാണ് കൂടുതൽ ഇഷ്ടം. പ്രൈസ് ടു ജീസസ്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും, ഇതെല്ലാം ഒരു പഴയ മനുഷ്യനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മക്കളെ നിങ്ങൾ നോക്കിയ രണ്ടാമത്തെ വാക്യം ഒരു പുതിയ മനുഷ്യനെയും, ഒന്നാമത്തെ വാക്യം പഴയ മനുഷ്യനെയും കാണിക്കുന്നു. പഴയ മനുഷ്യനെ കാണുന്നോ? പഴയ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ, പഴയ മനുഷ്യൻ പിശാചിന്റെ പ്രകൃതമുള്ള, സാത്താന്റെ പ്രകൃതവും ഭാവവുമുള്ള ഒരു മനുഷ്യനാണ് ഈ സാധനം. സാത്താന്റെ പ്രകൃതവും ഭാവവുമാണ് ഈ പറഞ്ഞ കാര്യം. നുണ, അസൂയ, ദുഷ്ടത, ചതിവ്, വ്യാജഭാവം എല്ലാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് പഴയ മനുഷ്യനെയും, രണ്ടാമത് വായിക്കുന്ന ഇപ്പോൾ ജനിച്ച ശിശുക്കൾ. അയ്യോ, ഇപ്പോൾ ജനിച്ച ശിശു എന്ന് പറയുമ്പോൾ കുറച്ചു മുന്നേ മരിക്കണമായിരിക്കും. ആദ്യത്തേത് കർത്താവ് പറയുന്നു മരിക്കണം. ഒന്നാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു മരിക്കണം. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ജനിക്കണം. ഇനി ഈ വേർഡ് ഒരു വശത്തിൽ നമ്മുടെ പഴയ മനുഷ്യനെ അടക്കം ചെയ്യട്ടെ, മറുവശത്തിൽ നമ്മളിൽ ഒരു പുതിയ മനുഷ്യനെ ജനിപ്പിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ മനുഷ്യൻ ജനിച്ചാൽ തന്നെ നിങ്ങളുടെ പഴയ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. ഒരു ഗ്രോത്തും ഇല്ലാതെ, ഒരു വളർച്ചയും ഇല്ലാതെ, ഒരു വിടുതലും ഇല്ലാതെ, ഒരു മുന്നേറ്റവും ഇല്ലാതെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലുമൊക്കെ തട്ടിത്തടഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, സുഹൃത്തെ, ഈ വചനത്തിനകത്ത് എനിക്ക് സ്വീകരിക്കേണ്ട എന്തെങ്കിലും ഒന്നുണ്ടോ എന്ന് നിങ്ങൾ ഇന്ന് ചിന്തിക്കുക. ഒന്നാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നു നിങ്ങൾ മരിക്കണം. രണ്ടാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നു നിങ്ങൾ ജനിക്കണം. ഉടമനശം തന്നെ. അപ്പോൾ ഒരു വളർച്ചയ്ക്ക് നീ ആദ്യം മരിക്കണം. ഒരു വിത്ത് പൊട്ടി മുളയ്ക്കണമെങ്കിൽ വിത്താദ്യം മരിക്കണം. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും എന്ന് സുവിശേഷങ്ങളിൽ പറയുന്ന പോലെ, ഈ വചനം നിന്നെ ആദ്യമൊന്ന്
ശുദ്ധീകരിക്കണം. ഈ വചനത്താൽ നിങ്ങളൊന്ന് മരിക്കണം, ഇതേ വചനത്താൽ നിങ്ങൾ ജനിക്കണം. ഒന്നാമത്തെ വാക്യത്തിൽ മരിക്കാൻ പറയുന്നു, രണ്ടാമത്തെ വാക്യത്തിൽ ജനിക്കാൻ പറയുന്നു. ഇന്ന് മരിക്കേണ്ടത് ഏത് മേഖലയിലാണ്? പഴയ മനുഷ്യൻ എന്ന ഒരവസ്ഥയിൽ നിന്നാണ്. നിങ്ങളിൽ ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, നിനക്ക് ആദ്യം വേണ്ടത് ഒരു മരണമാണ്. ജഡത്തിന്റെ സകല ചിന്തകളിൽ നിന്നും, സകല പ്രാകൃത മനുഷ്യന്റെ സ്വഭാവത്തിൽ നിന്നും, സകല അശുദ്ധിയിൽ നിന്നും, അതിരാഗത്തിൽ നിന്നും, ദുഷ്കാമത്തിൽ നിന്നും, ദുരാസക്തിയിൽ നിന്നും ഒരു മരണം ഒരു വ്യക്തിക്ക് അനിവാര്യമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരെ ഇത് തന്നെ പഠിപ്പിച്ചു. കാരണം ഒരു ഹെവൻലി കിങ്ഡത്തിന്റെ ഓതറൈസേഷനോടുകൂടെ ഇറങ്ങണമെങ്കിൽ അവരിൽ ഈ പഴയ പ്രകൃതം പാടില്ല. ഇന്ന് സാത്താൻ തിരിഞ്ഞ് നിന്നിലേക്ക് നോക്കുമ്പോൾ കേൾക്കുന്ന വചനം നിന്റെ ജീവിതത്തിലുള്ള എല്ലാ പഴമകളെയും ചെത്തിക്കളഞ്ഞതായി കാണട്ടെ. ഇന്ന് ദുരാത്മാവ് മടങ്ങി നിന്റെ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ വചനം കൊണ്ട് മുദ്രയിട്ട ഒരു പുതുക്കപ്പെട്ട അനുഭവം ദുരാത്മാവിന്റെ കണ്ണുകൊണ്ട് കാണട്ടെ. വചനത്തിന്റെ ശോഭയാൽ അവന് നിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്തതുപോലെ അവൻ തിരിഞ്ഞ് പിന്മാറി ഓടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ഗോഡ്. എല്ലാ അസൂയയും വ്യാജഭാവവും എല്ലാ നുണയും എല്ലാ ചതിവും സകല ദുഷ്ടതയും നീക്കിക്കളഞ്ഞ് അത് ഞാൻ ചെയ്യേണ്ട കാര്യം, അത് ദൈവം എന്ന് തള്ളത്തൊന്നുമില്ല. നീക്കിക്കളഞ്ഞ്, ഇപ്പൊ പുതിയൊരു വാക്ക് പറയാം, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം പഴയ മനുഷ്യന്റെ സ്വഭാവമാണ്, പഴയ മനുഷ്യന്റെ സ്വഭാവമാണ്. ഒരു മുന്നേറ്റം ഉണ്ടാകത്തില്ല ജീവിതത്തിന്. കേറും ഇറങ്ങും, കേറും ഇറങ്ങും, കേറും ഇറങ്ങും, കേറും ഇറങ്ങും, ഇങ്ങനെ പോകേണ്ടി വരും ജീവിതം. കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു ഗ്രാഫ് നമുക്ക് ഉണ്ടാകത്തില്ല. അത് ലീഗലി അതങ്ങനെ തന്നെ സംഭവിക്കും. ശ്രദ്ധിക്കുക, ലീഗലി അതങ്ങനെ സംഭവിക്കും. ഈ പറയുന്ന കാര്യമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സാത്താൻ ഒരു ലീഗൽ റൈറ്റ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, എൻ്റെ പോക്കറ്റിൽ ഉണക്കമീൻ ഇട്ടേച്ച് പൂച്ചയോട് പൂച്ചയാട്ടിയിട്ട് കാര്യമില്ല. പൂച്ച ആട്ടിയ വഴിക്ക് പോകത്തൊന്നുമില്ല. കാരണം പൂച്ചയുടെ നോട്ടം മുഴുവൻ പോക്കറ്റിൽ കിടക്കുന്ന സാധനത്തിലാണ്. അതിനെ എടുത്ത് ഒന്നുകിൽ ഞാൻ മാറ്റുക. അതുപോലെ തന്നെ മീൻകറി പുരണ്ട ഷേർട്ടാണ് ഞാൻ ഇട്ടേക്കുന്നെങ്കിൽ പൂച്ച ആട്ടിയിട്ട് കാര്യമില്ല. മീൻകറി പുരണ്ട ഷേർട്ട് ഞാൻ മാറ്റുക, നല്ലതെടുത്തിടുക. പ്രൈസ് ഗോഡ്. അല്ല, നമ്മൾ പൂച്ച ഭോ യേശുവിന്റെ നാമത്തിൽ ഭോ പൂച്ച, നിന്നെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, തകർക്കുന്നു. ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. കർത്താവ് പറയുന്നു, നീക്കിക്കളയണം. തലമുറകൾക്ക് പോലും ഗതി വരണമെങ്കിൽ പഴയ മനുഷ്യനെ നീക്കിക്കളയണം. ചെയ്യുന്ന കർമ്മത്തിൽ ചെറുതെങ്കിലും വലുതെങ്കിലും അതിനകത്തൊരു നന്മയുണ്ടാകണമെങ്കിൽ നീക്കിക്കളയണം പഴയ മനുഷ്യനെ. ഹല്ലേലൂയ. ജീവിതത്തിൽ സാത്താൻ കൊണ്ടിടുന്ന രോഗത്തിന് അടിമപ്പെടണ്ടെങ്കിൽ നീക്കിക്കളയണം പഴയ മനുഷ്യനെ. കാരണം അസൂയ അസ്ഥിക്ക് ദ്രവമെന്നാണ് വചനം പറയുന്നത്. അസൂയ നീക്കിക്കളയണം. ഒരു വ്യക്തി ഉയരുന്നു എന്ന് കണ്ടാൽ അവൻ ഉയരുന്നത് ആ വഴി, ഈ വഴി, മറ്റേ ആ വഴി, ഇങ്ങനെ അവൻ ഉയർന്ന് അറിഞ്ഞോ എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുത്. അത് നേരായ വളർച്ചയൊന്നും അല്ല പുള്ളി വളർന്നത്. അവൻ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്ന ആളാ. ഇത് എവിടുന്നോ വന്നിങ്ങ് ഉൾക്ക പോലെ വീണ, ആലിപ്പഴം വീഴും പോലെ വീണിട്ട് അവൻ വളർന്നതാ. പറയരുത്. ഒരു വ്യക്തിയെ ദൈവമാ വളർത്തിയതെങ്കിൽ ആ വാക്കിന് നിങ്ങൾ പിഴ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ പിഴ അടച്ചാൽ ഊരി വരാൻ പറ്റിയില്ല എന്ന് വരും. ദൈവം വളർത്തുന്നവനെ വിധിക്കരുത്. ദൈവം സ്നേഹിക്കുന്നവനെ വിധിക്കരുത്. ദൈവം കണ്ടവനെ വിധിക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ദൈവം കണ്ടവനെ വിധിക്കരുത്. ദൈവം സ്നേഹിക്കുന്നവനെ വിധിക്കരുത്. ദൈവം വളർത്തുന്നവനെ വിധിക്കരുത്. എല്ലാ നുണയും ആള് കേൾക്കുമ്പോ ഒരു സ്വഭാവം, ആള് കേൾക്കാത്തപ്പോ വേറൊരു സ്വഭാവം, ആള് കാണുമ്പോ ഒരു സ്വഭാവം, ആള് കാണാത്ത വേറൊരു സ്വഭാവം. എല്ലാ നുണയും, വ്യാജഭാവവും,
ഇതൊക്കെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാണ്. ഈ സ്വഭാവം കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ സാത്താൻ പറയും, ഇത് നമ്മുടെ ആളാണ്, ഇത് നമ്മുടെ ആളാണ്. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം ഹോസ്റ്റ് ചെയ്യുന്നവന്, ദൈവത്തിന്റെ സാന്നിധ്യം ക്യാരി ചെയ്യുന്നവന് അത് യോഗ്യമല്ല. നീക്കിക്കളഞ്ഞ് നീക്കിക്കളഞ്ഞ്, പ്രൈസ് ഗോഡ്. ദൈവം ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പെനാൽറ്റി രണ്ടാണ്, കാരണം ദൈവത്തിന്റെ വിളി നിങ്ങളുടെ മേൽ കിടക്കുന്നു. നിങ്ങൾ വെറുതെ ഒന്നും ദൈവവചനം കേൾക്കത്തൊന്നുമില്ല, ആരും ഞാൻ ഉൾപ്പെടെ വെറുതെ ഒന്നും ദൈവവചനം കേൾക്കത്തൊന്നുമില്ല. എങ്ങാണ്ടോ പണിയില്ല, നമ്മൾ കപ്പലണ്ടി മേടിക്കാൻ ഇറങ്ങിയപ്പോ കേട്ടതല്ല ദൈവത്തിന്റെ വചനം. കപ്പലണ്ടി മേടിക്കാൻ ഇറങ്ങിയപ്പോ നീ ദൈവത്തിന്റെ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ നീ കേൾക്കണമെന്ന് ദൈവം ഇച്ഛിച്ചിട്ടാ. ദൈവത്തിന്റെ വചനാ ഇത്, കേൾക്കാൻ ആളില്ല എന്നിട്ടല്ല, കേട്ടു പോയെങ്കിൽ നീ കേൾക്കണമെന്ന് ദൈവം ഇച്ഛിച്ചിട്ടാണ്. ഇപ്പോഴും യേശു എന്നറിയാത്ത എത്രയോ ആൾക്കാരുണ്ടെന്നറിയാം ഈ ഭൂമിയിൽ, ഈ കൊച്ചു ഭൂമിയിൽ. യേശു അതാരാ എന്നറിയാത്ത, അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ലാത്ത എത്ര ആയിരം ജനം, എത്ര കണക്കിന് ജനം ഉണ്ടെന്നറിയാവോ ഈ ഭൂമിയിൽ. നമ്മൾ പറയുന്നു സുവിശേഷീകരണം പൂർണ്ണമായി, ഒന്നും പൂർണ്ണമായിട്ടില്ല, ഒന്നും പൂർണ്ണമായിട്ടില്ല. എത്രയോ പേരുണ്ടെന്നറിയാവോ, പക്ഷെ എന്നാ ഞാൻ കേട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കേൾക്കണമെന്ന് ദൈവം ഇച്ഛിച്ചിട്ടാണ്. ആ വിളി എനിക്കുണ്ടായിരിക്കെ ഞാൻ ഈ പ്രാകൃത മനുഷ്യനെ പോലെ കേട്ടിട്ട് വീണ്ടും അങ്ങനെ തന്നെ, കേട്ടിട്ടും വീണ്ടും അങ്ങനെ തന്നെ, കേട്ടിട്ട് വീണ്ടും അങ്ങനെ തന്നെ ജീവിച്ചാൽ പെനാൽറ്റി ഇരട്ടിക്കിരട്ടിയാണ്. പാപം ഞാൻ ചെയ്തുപോയി, പാപം ചെയ്തു. അതല്ലേ, അതല്ലേ ഇങ്ങനെ പറഞ്ഞ, അഭാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തുപോയി. ഒരു ഡീപ് വീപ്പിംഗ് ഉണ്ടാകട്ടെ നമുക്ക്, അങ്ങനെ ഒരു വികാരം ഉണ്ടാകട്ടെ, അങ്ങനെ ഒരു ആത്മഭാരം ഉണ്ടാകട്ടെ. നമ്മൾ അങ്ങനെ എങ്ങനെ ആണെങ്കിൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി. എന്തുകൊണ്ടാന്നറിയാമോ, വേർഡ് ആ മനുഷ്യനെ സ്വാധീനിച്ചോണ്ടാ, വേർഡ് ആ മനുഷ്യനെ സ്വാധീനിച്ചോണ്ടാ. വേർഡ് സ്വാധീനിക്കട്ടെ. ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതം ഒച്ചത്തിലുള്ള സംസാരമല്ല, വചനം സ്വാധീനിച്ചൊരു ജീവിതമാണ്. വചനം സ്വാധീനിച്ചൊരു ജീവിതമാണ്, വചനത്തിനകത്തുള്ളൊരു ജീവിതമാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു സകല ദുഷ്ടതയും, ഒരു പുതിയ ഹൃദയം വേണമെന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. ഒരു പുതിയ ശരീരവും, പുതിയ ഹൃദയമുള്ളവന് കർത്താവ് പുതിയ ശരീരം കൊടുക്കും, പുതിയ ഹൃദയമുള്ളവന് കർത്താവ് പുതിയ ശരീരം കൊടുക്കും. സകല ദുഷ്ടതയും എല്ലാ ചതിവും, വാക്കുകൊണ്ട് ആരെയും ചതിക്കരുത്, ഒരു വാക്കുകൊണ്ട് ആരെയും ചതിക്കരുത്. ഒരു വ്യക്തിയോട് രണ്ട് വർത്തമാനം അരുത്, ഒരു വ്യക്തിയെക്കുറിച്ച് രണ്ട് വർത്തമാനം അരുത്. വാക്കുകൊണ്ട് ആരെയും ചതിക്കരുത്, വാക്കുകൊണ്ട് ആരെയും പറ്റിക്കരുത്. സ്തോത്രം. നീക്കിക്കളയേണ്ടത് നീക്കിക്കളയണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, കാണുന്ന കുറേ സംഭവം നമ്മൾ നീക്കുന്നതിലല്ല പൂർണ്ണത കിടക്കുന്നത്. ആർക്കും കണ്ടുകൂടാത്ത ചില സാധനങ്ങൾ കിടക്കുന്ന അകത്താണ്, ആർക്കും കണ്ടുകൂടാത്ത, എന്നാൽ പ്രവൃത്തികളിൽ കൂടെ മാത്രം വെളിപ്പെടുന്ന ഇങ്ങനെയുള്ള സാധനം, നുണ, വ്യാജഭാവം, ചതി, അസൂയ, ഇതൊന്നും നമ്മൾ തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നതല്ല. ഇതെല്ലാം നമ്മുടെ അകത്ത് തന്നെ ഇങ്ങനെ അടിഞ്ഞുകൂടി നമ്മുടെ പ്രാകൃത മനുഷ്യന്റെ അകത്ത് ക്യാൻസർ പോലെ ഇരിക്കുന്ന സാധന, ഇതിനെ നമ്മൾ ചുരണ്ടിക്കളയാൻ നിൽക്കരുത്. ഇതിനെ അങ്ങനെ ഉരിഞ്ഞം കളഞ്ഞേക്കുക. സ്തോത്രം. ഇതിനെ അങ്ങനെ ഉരിഞ്ഞു കളഞ്ഞേക്കുക. രണ്ടാമത്തെ വാക്യത്തിലേക്ക് ഉടനെ ചാടിക്കേറുക. ഒന്നാമത്തെ വാക്യത്തിൽ നാം കേട്ട് ഉരിഞ്ഞു കളഞ്ഞാൽ രണ്ടാമത്തെ വാക്യത്തിൽ ഉടനെ ചാടിക്കേറുക. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. സുഹൃത്തെ, നിനക്കൊരു വളർച്ച വേണോ, നിനക്കൊരു ഉയർച്ച വേണോ, നിങ്ങൾക്ക് ശാശ്വതമായ ഒരു ബ്ലെസ്സിങ് വേണോ, നിന്റെ പഴയ മനുഷ്യനെ നീ അടക്കം ചെയ്തേ പറ്റും. മേളിലൊരു കല്ലും കൂടെ വെച്ചോ, ഇനി എഴുന്നേറ്റ് വരരുത്. സ്തോത്രം. വചനം കേൾക്കുമ്പോൾ അടക്കും, വചനം തീരുമ്പോൾ വീണ്ടും കുഴിമാടം കുത്തി വീണ്ടും എഴുന്നേപ്പിക്കും, വീണ്ടും ഒരവസരം വരുമ്പോൾ അടക്കും, വീണ്ടും അതേ കുഴിമാടം പൊക്കി വീണ്ടും എടുക്കും. അങ്ങനത്തെ ജീവിതമല്ല. ഒന്നിൽ നിന്ന് പുറത്ത് വന്നു എന്ന് പറഞ്ഞാൽ വന്നതായിരിക്കട്ടെ. നീ ഉഷ്ണവാനുമല്ല, ശീതവാനുമല്ല, ശീതോഷ്ണവാനായിരുന്നാൽ ഉമിണ്ണു കളയുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, വായിൽ നിന്ന് ഉമിണ്ണു കളയുന്നു. പ്രൈസ് ഗോഡ്. ആരെയും വിധിക്കരുത്, ആരെയും ജഡ്ജ് ചെയ്യരുത്, ആരെയും ചതിക്കരുത്,
ആരോടും ദുരുപായം പ്രയോഗിക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വചനം പറയുന്നു, നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവീൻ. അയ്യോ, എനിക്ക് രണ്ട് കാറുണ്ടായിരുന്നേ കൊള്ളായിരുന്നു. അയ്യോ, എനിക്ക് കുറച്ചും കൂടെ ഒന്ന് സമ്പത്തുണ്ടായിരുന്നേ കൊള്ളായിരുന്നു. അയ്യോ, എനിക്ക് ഇതിനേക്കാൾ നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ, എനിക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടേ കൊള്ളായിരുന്നു. ദൈവം പറയുന്ന വാഞ്ച, ദൈവം പറയുന്ന വാഞ്ച സ്പിരിച്വൽ ഗ്രോത്തിനെ കുറിച്ചാണ്, സ്പിരിച്വൽ ഗ്രോത്തിനെ കുറിച്ചാണ്. സ്പിരിച്വൽ ഗ്രോത്ത് ഉള്ളൊരു വ്യക്തിക്ക് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും കുഞ്ഞെ. ഇത് നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചിട്ട് പോലും കൈക്ക് പിടി കിട്ടാത്ത കാരണം മോളി കിടക്കുന്ന കാര്യം നമ്മുടെ മേൽ കിടക്കുന്നുണ്ട്. ഒന്നാമത്തെ വാക്യത്തിലുള്ള നമ്മുടെ മേൽ കിടക്കുന്നുണ്ട്. എവിടെയൊക്കെയോ, എവിടെയൊക്കെയോ ഈ വചനം, ഇതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് എടുക്കാനുണ്ടെങ്കിൽ എടുത്ത് നമ്മുടെ പഴയ മനുഷ്യനെ നാം കൊണ്ട് സെമിട്രിയിൽ കൊണ്ടുവച്ച് അടച്ചു വെച്ച് മുകളിൽ ഒരു കല്ല് വെച്ച് കഴിഞ്ഞാൽ നിരക്ഷ വിട്ടു. സ്തോത്രം, നിരക്ഷ വിട്ടു. ഏതൊരു മനുഷ്യന്റെയും ആത്മീയ വളർച്ചയുടെ അടിസ്ഥാനം തകർത്ത് കളയുന്നത് ഇങ്ങനെയുള്ള സാധനമാണ്. കണ്ണി കാണാൻ പറ്റത്തില്ല, ഇതൊന്നും കണ്ണി കാണാൻ പറ്റത്തില്ല. ഇതൊന്ന് ശബ്ദരൂപത്തിലും മറ്റൊന്ന് പ്രവൃത്തിയുടെ രൂപത്തിലുമാണ്. ഇതൊന്ന് ഒരു ഇതിന് ഇന്ന നിറമാണ്, ഇതിന് ഇന്ന മണമാണ് എന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. അസൂയക്ക് ഇന്ന മണം കേട്ടോ, പറയാൻ പറ്റുമോ? അസൂയക്ക് ഇന്ന നിറ പറയാൻ പറ്റുമോ? ഇല്ല. ഇത് പ്രവൃത്തിയിലൂടെയാണ്. നുണ, അയ്യോ നുണയുടെ എന്ത് കറുപ്പാന്നറിയാവോ? നുണ കളർ പറയാൻ പറ്റുമോ? ഇല്ല. നുണ ശബ്ദത്തിലൂടെയാണ്. സുഹൃത്തേ, നിന്റെ വായിലൂടെ കേൾക്കുന്ന വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കട്ടെ. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ അധരം പ്രസ്താവിക്കുന്നത്. ഞാൻ അവിടെ പോയി മുങ്ങി, ഇവിടെ പോയി മുങ്ങി, ആ പുള്ളിയ മുക്കിയെ, ഈ പുള്ളിയ മുക്കിയ, മുക്കിയ മുക്കിയ ആൾക്ക് കൊള്ളാം, മുങ്ങിയെ നീ നന്നായ നിനക്ക് കൊള്ളാം. സ്തോത്രം, ഹല്ലേലൂയ. എടോ, എന്നെ മുക്കിയ ആൾക്ക് ഒന്നും വരത്തില്ല. എന്നെ സ്നാനപ്പെടുത്തിയതിന്റെ ബ്ലെസ്സിങ് ആ മനുഷ്യനുണ്ടാവും, പക്ഷെ സ്നാനമേറ്റതിന്റെ നന്മ ഞാൻ അനുഭവിക്കണമെങ്കിൽ ഞാനാകേണ്ട പോലെ ആകണം, ഞാനാകേണ്ടതാണ് വചനം പറഞ്ഞേക്കുന്നത്. ആകയാൽ സകല ദുഷ്ടതയും നീക്കിക്കളഞ്ഞ്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്, നീക്കിക്കളഞ്ഞ്, നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത, മായമില്ലാത്ത, മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുവിൻ, വാഞ്ചിക്കുവിൻ. വളർച്ച തടയുന്നത് എവിടാന്നിപ്പോ മനസ്സിലായി? വളരുവാൻ, വളരുവാൻ, വളരുവാൻ. നീ എന്ത് ചെയ്താലും പരാജയപ്പെട്ടു പോകുന്നുണ്ടോ? നോക്ക്, എനിക്കിതിനകത്ത് എടുക്കേണ്ട വചനം എവിടാ കിടക്കുന്നത്? നോക്ക്, നോക്ക്. ഇതാരും അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു വചന ശുശ്രൂഷ അല്ല കേട്ടോ. ഇതിനകത്ത് എനിക്കെടുക്കേണ്ടത്, ദീപുവിനെടുക്കേണ്ടത് ഞാൻ എടുക്കുകയാണ് ഇതിനകത്തുനിന്ന്. അതുപോലെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കേണ്ടത് നിങ്ങൾ എടുക്കുക. സ്തോത്രം. വളർച്ചയെ തടയുന്നുണ്ടോ? ഉയർച്ചയെ തടയുന്നുണ്ടോ? നന്മ തടയുന്നുണ്ടോ? ആരോഗ്യം തടയുന്നുണ്ടോ? അസൂയ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടെങ്കിൽ ജന്മത്തിൽ ആരോഗ്യം ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞ് അസൂയ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നും അർത്ഥമില്ല. അതും പറയണം. എന്നാൽ അസൂയ നമ്മളെ ആരോഗ്യ അനാരോഗ്യത്തിലേക്ക് നയിക്കും, അത് പറയാം. ഇതുപോലെ പല കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഇന്നർ ഹീലിങ്ങിനെ കുറിച്ച്, ആന്തരിക സൗഖ്യത്തെക്കുറിച്ച് മുൻപൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. തൊട്ടിട്ടേ ഉള്ളൂ, അങ്ങനെ ക്ലാസ് ഭയങ്കര ഡീപ്പായിട്ടൊന്നും എടുത്തിട്ടില്ല. ഓരോ മാനസികാവസ്ഥയും ആ മാനസികാവസ്ഥ കൊണ്ട് വരുന്ന രോഗങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബിൽ അതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് യൂട്യൂബിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ്. ഓരോ രോഗങ്ങൾ, ഒരു മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയും അല്ലെങ്കിൽ ആ മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ ആ ഒരു സ്വഭാവം, സ്വഭാവവും അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചും വളരെ മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളൊരു ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ര ഡീപ്പായിട്ടൊന്നും അന്ന് പോയില്ല, കാരണം അന്നും ഇതുപോലെ സമയപരിമിതി ഉണ്ടായിരുന്നതുകൊണ്ട് ജസ്റ്റ് തൊട്ടു. അതുകൊണ്ട്
നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ പഴയ മനുഷ്യൻ, ഈ പ്രാകൃത മനുഷ്യൻ്റെ എല്ലാ സ്വഭാവങ്ങളും നമുക്ക് മാറ്റിക്കളഞ്ഞാലേ നമ്മൾ ഈ സംസാരിച്ച് നമ്മൾ ഈ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ക്വാളിറ്റിയും നമുക്ക് മനസ്സിലാകാത്തൊരവസ്ഥയായി മാറി. കാരണം പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് നമ്മൾ സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാം പറയും. പക്ഷെ ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹോളി സ്പിരിറ്റാണ്, ആ ഹോളിനെസ്സിൽ വസിക്കുന്ന, ആ ഹോളിനെസ്സിൻ്റെ ഫുൾനെസ് ഉള്ള സ്പിരിറ്റാണ്, പരിശുദ്ധമാകുന്ന ആത്മാവാണ്. പരിശുദ്ധം എന്ന് പറയുന്നതിനകത്ത് മായം തെല്ലുമില്ല, മായം തെല്ലുമില്ലാത്തതാണ് പരിശുദ്ധം എന്ന് പറയുന്നത്. പരിശുദ്ധമാണ് ഈ പരിശുദ്ധമായ, ഈ പരിശുദ്ധമായ ആത്മാവ് എൻ്റെ മേൽ വസിച്ചാലേ എനിക്കൊരു ഗ്രോത്ത് ഉള്ളൂ, ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉള്ളൂ. ആ സ്പിരിച്വൽ ഗ്രോത്ത്, ആ സ്പിരിച്വൽ ഗ്രോത്ത് ആ ഹോളിനെസ്സിൽ നിന്നുകൊണ്ട് തന്നെ സംഭവിക്കണമെങ്കിൽ എൻ്റെ ഹോളിനെസ് നഷ്ടപ്പെടുത്തുന്ന ഈ വ്യാജഭാവം, അസൂയ, ചതിവ്, നുണ ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാ ഹോളി സ്പിരിറ്റ് എൻ്റെ മേൽ വർക്ക് ചെയ്യും? ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിലല്ലേ എനിക്കൊരു വളർച്ചയുള്ളൂ അല്ലേ? സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് അത് സ്പിരിറ്റ് നമ്മൾ ചെയ്യുന്നതാണ്, ആ സ്പിരിറ്റ് നമ്മൾ ചെയ്യുന്നതാണ്. ആ സ്പിരിറ്റ് എന്നിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോളിനെസ്സിൽ ഞാൻ ജീവിക്കണം, ഞാൻ ആ ഹോളിനെസ്സിൽ ജീവിക്കണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു, യേശുക്രിസ്തുവിൻ്റെ ലൈഫിൽ, ആമേൻ, ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ യേശു കാര്യം ക്ലോസ് ചെയ്തതിൻ്റെ പിന്നിൽ കർത്താവിൽ അത്രയും ഒരു അതോറിറ്റി ചലിച്ചിരുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞ നിർത്തുക കേട്ടോ. അത്രയും ഒരു അതോറിറ്റി യേശുവിൽ മൂവ് ചെയ്ത്, യേശുവിൻ്റെ വാക്കിൽ, യേശുവിൻ്റെ വാക്കുകളിൽ, യേശുവിൻ്റെ കമാൻഡിൽ അങ്ങനെ അതോറിറ്റി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ ദൈവമക്കളെ? കർത്താവിൻ്റെ മേൽ അതോറിറ്റി മറ്റൊന്നിനില്ലായിരുന്നതുകൊണ്ട്. ഓ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? എന്തോ യേശുവിന് അതോറിറ്റി ഉണ്ടായിരുന്നു ഭൂതങ്ങളെ പുറത്താക്കാൻ, പക്ഷെ ഒരു ഭൂതങ്ങൾക്കും ഇയാൾ കൂടുതൽ കൽപ്പിക്കേണ്ട, ഇയാളുടെ മേൽ എനിക്കൊരു അതോറിറ്റി ഉണ്ടെന്ന് പറയാൻ അവിടെ ഒരു ചാൻസ് ഇല്ലായിരുന്നു, ഒരു ഗേറ്റ് ഇല്ലായിരുന്നു, ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. ആ നിലയിൽ യേശു ലൈഫിനെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുനടന്നു. അപ്പൊ കർത്താവിനോടൊന്ന് ചോദിച്ചാലോ, കർത്താവ് അതെങ്ങനെ അങ്ങ് നടന്നേ? ആ നിലവാരത്തിൽ ഞങ്ങളെ ഒന്ന് ആക്കണം. ഇവിടെ എനിക്ക് കണ്ണും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നാവും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതേ ഘട്ടത്തിൽ തന്നെ കർത്താവും ജീവിച്ചേ, ഇതേ പ്രായത്തിൽ തന്നെ കർത്താവും ജീവിച്ചേ, പക്ഷേ അവിടെ ഒരു ഭൂതങ്ങൾക്കും ഒരു ദുരാത്മാക്കൾക്കും തുറിച്ചു നോക്കിയിട്ട് ഇദ്ദേഹം ഒരധികാരം എൻ്റെ മേൽ പ്രയോഗിക്കേണ്ട, ഇന്ന 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 കാരണങ്ങളും സ്വഭാവങ്ങളും അങ്ങയിലുള്ള ഒരധികാരം എനിക്ക് അങ്ങയോടുണ്ട് എന്ന് ഒരു നോട്ടത്തിൽ കൂടെ പോലും യേശുവിനോട് പറഞ്ഞതായിട്ട് വചനം പറയുന്നില്ല. കാര്യം എന്നാ? യോഹന്നാന്റെ കൈക്കീഴിൽ നിന്ന് സ്നാനമേറ്റ് കരയിൽ കയറി യേശു മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കണ്ണുകളെയും കൈകളെയും മലർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് ഇറങ്ങിയിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത് ഇവൻ എൻ്റെ പുത്രൻ എന്നല്ല, ആണോ? ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും. ഇപ്പൊ കാര്യം പിടികിട്ടിയോ? ദൈവം പ്രസാദിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ മിനിസ്ട്രി ദൈവം ഏൽപ്പിക്കും. ദൈവം പ്രസാദിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ മിനിസ്ട്രി ദൈവം ഏൽപ്പിക്കും. ഇവൻ ഫെയ്ത്ത്ഫുൾ ആണ്, ഇവൾ ഫെയ്ത്ത്ഫുൾ ആണെന്ന് കണ്ടാൽ കർത്താവ് ഏൽപ്പിക്കും. ഒരുമിച്ച് ഏൽപ്പിക്കയില്ലതാനും, അതും കൂടെ അറിഞ്ഞുകൊള്ളുക, ഒരുമിച്ച് ഏൽപ്പിക്കത്തുമില്ല. മെല്ലെ 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 ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കും. നീ ഏതെല്ലാം കാര്യങ്ങളിൽ ഫെയ്ത്ത്ഫുൾ ആണോ മെല്ലെ 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 കർത്താവ് അതിനെ ഇൻക്രീസ് ചെയ്യും, അതിനെ എൻഹാൻസ് ചെയ്ത് എൻഹാൻസ് ചെയ്ത് എൻഹാൻസ് ചെയ്ത് കർത്താവ് അതിനെ യൂസ് ചെയ്യും. ഗ്ലോറി ടു ജീസസ്. ദൈവം ആഗ്രഹിക്കുന്ന ആ ഫുൾനെസ്സിലേക്ക് നിങ്ങൾ വരണം, നമ്മൾ വരണം. ഹല്ലേലൂയ. അതിന് പ്രാരംഭമായി ചെയ്യേണ്ടത് നമ്മൾ കുളിച്ച് ശുദ്ധമാകുക. ശുദ്ധമാകുക എന്ന് പറഞ്ഞാൽ അശുദ്ധി ഒന്നും പാടില്ല. നമ്മുടെ ലൈഫിൽ നിന്ന് എല്ലാ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം
ഓർത്തേ. ആകയാൽ എല്ലാ ദുഷ്ടതയും എല്ലാ ചതി, പിന്നെ നമ്മൾ ഇതൊക്കെ വായിച്ച് വചനം പറയുന്നത് വായിച്ച് നമ്മുടെ ഓർമ്മയിലും ബുദ്ധിയിലും നമ്മുടെ 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 അറിവിലുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലെൻസ് ചെയ്യും, നമ്മൾ ക്ലെൻസ് ചെയ്യും. അവിടം കൊണ്ടും കാര്യം കഴിയുന്നില്ല. പക്ഷേ അടുത്ത ഘട്ടം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ വറി ചെയ്യേണ്ട. നമ്മുടെ ബുദ്ധിക്കും ഓർമ്മയ്ക്കും ചിന്തയ്ക്കും അറിവുകൾക്കും എല്ലാം ഉള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് കർത്താവ് ശരിയാണ് ഈ വേർഡ് പറയുന്നത് ശരിയാണ്, ഇത് ഇവിടെ എനിക്കൊരു ഫോൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ തന്നെ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്പിരിറ്റിലെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഏറ്റുപറയേണ്ടത് എന്നെക്കൊണ്ട് എൻ്റെ ആത്മാവതി ഏറ്റുപറയുകയും അതിനകത്തുകൂടെ ഞാൻ ക്ലെൻസ് ആകേണ്ട രീതിയിൽ പരിശുദ്ധാത്മാവ് എന്നെ നവീകരിക്കുകയും ശേഷം എന്നെ നവീകരിച്ച് പുതുക്കി പുത്തനാക്കി മാറ്റുകയും പുതിയ പകർച്ചകൾ ഞാൻ എന്ന പാത്രത്തിലേക്ക് പകരുകയും ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ തലയോളം എന്നെ പരിശുദ്ധാത്മാവ് വളർത്തിക്കൊള്ളുകയും ചെയ്യും. അവിടെ ഞാൻ ആരുടെ അവസരവും വെട്ടിക്കുറയ്ക്കാൻ പോകണ്ട വളരാൻ വേണ്ടി, അവിടെ ഞാൻ ആരുടെ മൈക്കും പിടിച്ചു പറിക്കാൻ പോകണ്ട വളരാൻ വേണ്ടി, അവിടെ ഞാൻ ആരെക്കുറിച്ചും നുണ പറഞ്ഞ് അവൻ്റെ ഇമേജ് തകർക്കാൻ പോകണ്ട വളരാൻ വേണ്ടി, ഹല്ലേലൂയ, അവിടെ ഞാൻ ആരുടെ നന്മയും തടയാൻ പോകണ്ട വളരാൻ വേണ്ടി, എന്നെ വളർത്താൻ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒരു വ്യക്തിക്കും ആ വളർച്ച തടയാനൊക്കത്തില്ല. ദൈവം നിങ്ങളോട് അറിയിക്കുന്നത്, നിന്റെ ഉയർച്ചയ്ക്ക് നീ ആരുടെ നന്മയും നീ തടയണ്ട, നിങ്ങളുടെ വളർച്ചയ്ക്ക് നിങ്ങൾ ആരുടെ നന്മയും തടയണ്ട, നിങ്ങളുടെ മക്കളുടെ അവസരത്തിന് നിങ്ങൾ ഒരു മക്കളുടെ അവസരവും നിങ്ങൾ തടയണ്ട. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വളർത്തും, പരിശുദ്ധാത്മാവ് കയറ്റും, പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും. ആകയാൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവേൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. കർത്താവിനെ ആസ്വദിച്ച് എത്ര പേരുണ്ട്? കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഒരിക്കൽ ആസ്വദിച്ചിട്ട് വീണ്ടും തെറ്റുകൾ സംഭവിച്ചു പോയ ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട്. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വചനത്താലും പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ അലിവും ശക്തിയും സാന്നിധ്യവും എല്ലാം അനുഭവിച്ചിട്ടും വീണ്ടും ഒരു പഴമയിലേക്ക് തിരിഞ്ഞ ഒരവസ്ഥയുണ്ട്. നിങ്ങൾ കർത്താവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, ഈ പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വളരെ സ്ട്രിക്റ്റായി നിങ്ങൾ ഫോളോ ചെയ്യണം. പ്രത്യേകിച്ച് സ്നാന ഏറ്റ ശേഷം വീണ്ടും അസൂയയും നുണയും കൂട്ടിയടിയും കുത്തുവാക്ക് പറച്ചിലും ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെക്കുറിച്ച് വിധിച്ച് സംസാരിക്കലും ഒക്കെ നമ്മൾ കൊണ്ടു നടക്കുവാണെങ്കിൽ, നമ്മൾ പാപത്തിൻ്റെ മേൽ പാപം ചെയ്ത് മഹാശാപം വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യേശു പറയുന്ന പോലെ, ഒന്നുകിൽ നിങ്ങൾ ഉഷ്ണവാനായിരിപ്പിൻ, അല്ലെങ്കിൽ നിങ്ങൾ ശീതവാനായിരിപ്പിൻ. ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ആത്മീയനുമല്ല, ജഡികനുമല്ല, സാത്താനുമല്ല, ദൈവമല്ലാത്ത രീതിയിൽ വികൃതമായി ജീവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതൊരു ദൈവവേദനയും ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. കാരണം അത് ഭയങ്കരമാകുന്ന ദോഷം ജീവിതത്തിൽ കൊണ്ടുവരും. ഒരാത്മീയ വളർച്ച, ഒരു ഭൗതിക വളർച്ച, ഒരു ദൈവപ്രസാദം, ഒരു നന്മ, ഒരു അനുഗ്രഹം, ഒരു നിലനിൽപ്പ്, ഒരു വിടുതൽ, ഒരു സ്വസ്ഥതയുള്ള ജീവിതം, സമാധാനമുള്ളൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യേശുവിൻ്റെ മേൽ ദുരാത്മാവിന് ക്ലെയിം ചെയ്യാൻ ഒന്നുമില്ലാത്ത പോലെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതിരിക്കുക. അത്രേ നമുക്ക് പറ്റൂ, അത്ര വരെ പറ്റൂ. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതിരിക്കുക. അത് നമ്മൾ ശ്രമിച്ചാലേ നടക്കൂ. പ്രൈസ് ഗോഡ്. കാരണം വേർഡ് നമ്മളെ അതിനെ നിർബന്ധിക്കുന്നു. വാഞ്ചിപ്പീൻ നിർബന്ധിക്കുന്നു. ഇതിപ്പോ എനിക്ക് രണ്ട് കിട്ടിയാലും പോരാ, നാല് കിട്ടിയാലും പോരാ, പത്ത് കിട്ടിയാലും പോരാ, 20 കിട്ടിയാലും പോരാ. ഇത് ആർത്തിയിൽ ജീവിക്കാതെ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിപ്പീൻ. കർത്താവ് അതാ പറയുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. മറ്റേതാ ഈ പ്രാകൃത മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത്, അത് കിട്ടിയാലും പോരാ, ഇവിടുന്ന് കിട്ടിയാലും പോരാ. ആ എനിക്ക് കിട്ടിയിട്ട് അവർക്ക് കിട്ടിയ, പക്ഷെ അവർക്ക് കിട്ടിയതിന് അസൂയ, എന്നാൽ എനിക്കും കിട്ടി, പക്ഷെ അവർക്കും കിട്ടിയല്ലോ എന്ന അസൂയ നീക്കിക്കളക.
നീക്കിക്കളക, നീക്കിക്കളക യേശുവിൻ്റെ നാമത്തിൽ. ദൈവം നിനക്കളന്നത് നിന്റെ കൈകളിലേക്ക് തടസ്സമില്ലാതെ വരണമെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ വരുന്നതിൽ അസൂയപ്പെടാതിരിക്കുക. നിന്റെ ആ അസൂയെ പ്രതി നിന്റെ കയ്യിൽ വരാനുള്ളത് തടയപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ലീഗൽ റൈറ്റ് ഉണ്ട് സാത്താന്, സാത്താന് ലീഗൽ എൻട്രി ഉണ്ട്. നമ്മൾ ഇവിടെ കിടന്ന് ശാസിക്കുന്നു, പുച്ഛിക്കുന്നു, ഭത്സിക്കുന്നു, വേണ്ട ബഹള. പക്ഷേ നമ്മളിവിടെ ലീഗൽ റൈറ്റ് കൊടുത്തിട്ടാണ് ശാസിക്കുന്നതെന്ന് ഓർക്കണം. ഹല്ലേലൂയ. നമ്മൾ അവന് ലീഗൽ റൈറ്റ് കൊടുത്തിട്ട് ശാസിച്ചുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? സാത്താൻ തല ചൊറിഞ്ഞിട്ട് പറയും, ഈ ചെക്കനൊന്ന് വായടച്ചെങ്കിൽ മര്യാദയ്ക്ക് എൻ്റെ കാര്യമൊന്നും നടത്തിയിട്ട് ഞാൻ പോയേനെന്ന് പറയും. എന്തായാലും സാത്താൻ കാര്യം ചെയ്യും, കാരണം ലീഗൽ റൈറ്റ് കിടക്കുക. ആ ലീഗൽ റൈറ്റ്സ് നമ്മൾ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുക, സീൽ ചെയ്തേക്കുക. കമാൺ, നിങ്ങളൊരു ആത്മീയ വളർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നു, നമ്മൾ ഈ കാര്യം നിർബന്ധമായി ചെയ്യാം. അതിന് തടസ്സങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം. പാസ്റ്റർ പ്രാർത്ഥിക്കാത്തതല്ല, വചനം ശുശ്രൂഷ ശരിയാവാത്തതല്ല, ദൈവം മനസ്സലിവില്ലാത്തതുകൊണ്ടല്ല. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ, അതാ പത്രോസ് ചോദിക്കുന്നത്. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിട്ടും കർത്താവ് പ്രാർത്ഥനകൾക്ക് മറുപടി തന്നിട്ടുണ്ട്, തലമുറകളെ മാനിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്, നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്, ഇന്നും കരുതുന്നു. ബിക്കോസ് ഓഫ് ഹിസ് ലവ്, ബിക്കോസ് ഓഫ് ഹിസ് ലവ്. ആ സ്നേഹത്തിനകത്തേക്ക്, ആ സ്നേഹത്തിനകത്തേക്ക്, ആ ഫുൾനെസ്സിലേക്ക് ഇന്ന് പ്രവേശിക്കുമ്പോൾ ചിലതിനെയൊക്കെ നിങ്ങൾ പിഴുതെറിയാൻ തയ്യാറാകണം, ചിലതിനെയൊക്കെ പിഴുതെറിയാൻ തയ്യാറാകണം. നിന്റെ ജീവിതത്തിൽ വളർന്നു പൊങ്ങിയിരിക്കുന്ന ചില വൻ മരങ്ങളെ പിഴുതെറിയാൻ തയ്യാറാകണം. ദൈവം നട്ടുപിടിപ്പിച്ച്, ദൈവം നട്ടുപിടിപ്പിച്ചിട്ടില്ലാത്തതെല്ലാം പിഴുതെറിയാൻ തയ്യാറാകണം. നിന്റെ മനസ്സിലും പ്രാണനിലും പറ്റിപ്പിടിച്ചിരിക്കുന്നത്, ചിന്തകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പിഴുതെറിയാൻ തയ്യാറാകണം. കഴിയുന്നവരെല്ലാം, കഴിയുന്നവരെല്ലാം ഹൃദയം സമർപ്പിച്ച് ഒരുവാക്കുന്നു പ്രാർത്ഥിച്ച്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ആമേൻ, ആമേൻ. എല്ലാ പഴയ സ്വഭാവങ്ങൾ, നാളെ മുതൽ ഒരു പുതിയ വ്യക്തിയെ കാണട്ടെ, ഒരു പുതിയ വ്യക്തിയെ കണ്ട്, എല്ലാ പഴയ സ്വഭാവങ്ങൾ, പഴയ ചിന്തകൾ, പഴയ ആറ്റിറ്റ്യൂഡുകൾ, ഓ റിയാം തനബ, മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്ന സ്വഭാവം, ഓ ജീസസ്, റബനാരം ശതേരിയാം തന, മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവം, സത്യമെന്ത് മിഥ്യ എന്തെന്നറിയാതെ വിധിക്കുന്ന സ്വഭാവം, സത്യമെന്ത് മിഥ്യ എന്തെന്നറിയാതെ വിധിക്കുന്ന സ്വഭാവം കത്തിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ ദുഷ്ടന്റെ സ്വാധീനങ്ങളും കത്തിപ്പോ. എല്ലാ മരണത്തിന്റെ കെട്ടുകളും അഴിഞ്ഞു മാറ്, ആത്മീയ മരണങ്ങൾ ശാസിക്കുന്നു. നീ പുറത്തു വരികയാന്ന് പറ, പുറത്തു വരികയാന്ന് പറ. ഈ പറയപ്പെട്ട ഏതെങ്കിലും സ്വഭാവങ്ങൾക്കകത്ത് ഞാൻ അടിമപ്പെട്ട് കിടക്കുന്നെങ്കിൽ ഞാൻ പുറത്തു വരിക കർത്താവേ. Jesus Christ, leam theliam shathuni riam tu boshiando riam theni arthuni shilkhiam tu Jesus Holy Ghost. പ്രാർത്ഥിച്ച ദൈവമക്കളെ, ഇന്ന് നിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താണോ അത് ഇടിയട്ടെ. അറിഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക, അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് പിഴുതെറിയുക, തകർത്തു മുന്നേറുക, തകർത്തു മുന്നേറുക, തകർത്തു മുന്നേറുക. ഓ, എല്ലാ വ്യാജഭാവം, വ്യാജഭാവം, ഞാനെന്ന ഭാവം, ഞാനാ ഇവിടുത്തെ ആളെന്നുള്ള ഭാവം, ഞാൻ എല്ലാം തികഞ്ഞതാന്നുള്ള ഭാവം, എന്നെ വെച്ചിട്ട് വേറെ ആരും ഇല്ല എന്നുള്ളൊരു ഭാവം, വ്യാജഭാവം, വ്യാജ ആത്മീയന്റെ ഭാവം, വ്യാജ സ്വഭാവം, ഇരു സ്വഭാവം, ഇരു ചിന്തകൾ തകർന്നു പോട്ടെ. യഹോവയ്ക്ക് വെറുപ്പ്, അത് യഹോവയ്ക്ക് വെറുപ്പ്. ആത്മീയന്മാരെ വിധിക്കുന്ന സ്വഭാവം യഹോവയ്ക്ക് വെറുപ്പ്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ വിധിക്കുന്ന സ്വഭാവം
ദൈവത്തിന് വെറുപ്പ്. അത് ദൈവവും അവനും തമ്മിൽ തീർത്തോളും. In the name of Jesus Christ. Oh, Sheheniyam Deryathane Parishuthane Riyathana Bashiyathalaba. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇവരുടെ ജീവിതത്തെ അവിടുന്ന് ബ്ലസ് ചെയ്യണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് കേൾപ്പിച്ച ഈ സന്ദേശത്തിലൂടെ ഈ ജനത്തോട് സംസാരിച്ചതിനായി സ്തോത്രം. ഒരാത്മീയ വളർച്ചയ്ക്ക്, ഒരാത്മീയ മുന്നേറ്റത്തിന് തടസ്സമായി ഇവരെ വ്യാപരിക്കുന്ന എല്ലാ തിന്മകളുടെ വ്യാപാരവും ഈ വചനത്തിൻ്റെ ശക്തിയിൽ കാത്തിമാറി ഹോ നുഖങ്ങൾ തകർന്നവരായി, കയറുകൾ പൂട്ടിയവരായി, സ്വാതന്ത്ര്യം അനുഭവിച്ചവരായി ഇവർ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാ ദൈവാത്മാവ് നിന്റെ മേലൊരു പുതിയ ആത്മാവിനെ പകരാൻ തയ്യാറാണ്. പരിശുദ്ധാത്മാവ് അതിനായി ആഗ്രഹിക്കുന്നു. സുഹൃത്തെ, ഇന്നു മുതൽ ഒരു ജയകരമായ ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇന്നു മുതൽ ഒരു പുത്തൻ മനുഷ്യനായി മാറാൻ ആഗ്രഹിക്കുന്നുവോ? കൊരിന്ത്യർക്കെഴുതി ലേഖനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു. സാത്താന്റെ എല്ലാ പ്രാകൃത ഭാവങ്ങളെയും നീ ഉരിഞ്ഞു കളവാൻ തയ്യാറായതുകൊണ്ട് ദൈവത്തിന്റെ സ്വരൂപം നിന്റെ മേൽ പകരുവാൻ തൻ്റെ ആത്മാവിൽ അവനത് പകർന്നു നിന്നെ നവീകരിക്കുവാൻ അവിടുന്ന് സന്നദ്ധനാണ്. അവിടുന്ന് അതിനായി ആഗ്രഹിക്കുന്നു. അവിടുന്ന് അത് നിങ്ങളുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ഇരുക്കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി. വിശ്വസിക്കുന്നവർ ഇരുക്കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം സമർപ്പിച്ച് പിതാവേ, എൻ്റെ എല്ലാ കൃത്യഭാരങ്ങളും എൻ്റെ എല്ലാ ലംഘനങ്ങളും എൻ്റെ എല്ലാ കടും ചുമപ്പായ ഭാവങ്ങളും ഞാനിതാ നിൻ സന്നിധിയിൽ ഏറ്റുപറയുന്നു. ദൈവമേ, അവിടുത്തെ പുതുക്കുന്ന ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ എന്മേലേക്ക് പകരണമേ എന്ന്, എൻ്റെ മേലേക്ക് പകരണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിറങ്ങുന്നു. പരിശുദ്ധാത്മാവിറങ്ങുന്നു. ചില പാപങ്ങളാലുള്ള രോഗങ്ങൾ കത്തിമാറുന്നു. പാപ സംബന്ധമായ രോഗങ്ങൾ കത്തിമാറുന്നു. ഇരുട്ടിന്റെ സകല സ്വാധീനങ്ങളും അഴിയുന്നു. ഇരുട്ടിന്റെ സകല പോരുകളും അഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വർഗം വലിയ കാര്യങ്ങൾ ഇന്ന് ചെയ്തിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളെല്ലാ മഹത്വവും അംഗീകരിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത സകല ജനത്തോടും ഇന്നുമെന്നും കർത്താവിന്റെ വരവോളവും കേൾക്കപ്പെട്ട വചനത്തോടും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയ നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദിവസവും നമുക്ക് മീറ്റിംഗ് രാവിലെ 6:30 യൂട്യൂബിലും വൈകുന്നേരം 6:30 സൂമിലും യൂട്യൂബിലുമായി നടത്തപ്പെടുന്നു. എല്ലാ ദൈവമക്കൾക്കും അതറിയാവുന്ന കാര്യമാണ്. ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തേക്കുക. എല്ലാ ദിവസവും നമുക്ക് ദൈവത്തിൻ്റെ വചനം രാവിലെ 6:30 യൂട്യൂബിലും വൈകുന്നേരം 6:30 യൂട്യൂബിലും സൂമിലും നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസത്തെ മീറ്റിങ്ങിലും പങ്കെടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കാണുന്ന നമ്പറിൽ നിങ്ങൾ അറിയിച്ചാൽ, വാട്സാപ്പിൽ അറിയിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി അത്യുന്നതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.